മാതമംഗലത്ത് വീണ്ടും ലോഡ് കയറ്റിറക്ക് സംബന്ധിച്ച് തർക്കം. സ്വകാര്യ സ്റ്റീൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് ലോഡുമായി ലോറി എത്തിയത് ഇറക്കുന്നത് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. ഹൈക്കോടതി ഉത്തരവ് നേടി സ്വന്തം തൊഴിലാളികളെ വെച്ച് ലോഡിറക്കാനുള്ള നീക്കമാണ് തർക്കത്തിന് കാരണമായത്. മാതമംഗലത്ത് വീണ്ടും ലോഡ് കയറ്റിറക്ക സംബന്ധിച്ച തർക്കം. സ്വകാര്യ സ്റ്റീൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് ലോഡുമായി ലോറി എത്തിയത് ഇറക്കുന്നത് സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. ഹൈക്കോടതി ഉത്തരവ് നേടി സ്വന്തം തൊഴിലാളികളെ വെച്ച് ലോഡിറക്കാനുള്ള നീക്കമാണ് തർക്കത്തിന് കാരണമായത്. ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ നിഷേധം അംഗീകരിക്കില്ലെന്ന് CATU വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവ് നേടി സ്വന്തം തൊഴിലാളികളെ വെച്ച് ലോഡിറക്കാനായിരുന്നു സ്ഥാപന നടത്തിപ്പുകാരുടെ ശ്രമം. കഴിഞ്ഞ മാസം എത്തിയ ലോഡ് ഇറക്കുന്നത് സംബന്ധിച്ചും തർക്കമുണ്ടായിരുന്നു. ഇതിനുശേഷം ആ ലോഡ് തിരിച്ചയക്കുകയായിരുന്നുവെന്ന് സ്ഥാപന ഉടമ പറയുന്നു. ഈ ലോഡ് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എടുക്കണമെന്ന് വണ്ടിയുടെ ഡ്രൈവറോട് വളരെ ബിസിനസ് തരത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ഡ്രൈവർ നമ്മുടെ ലോറിയിലെ ഡ്രൈവർക്ക് കുറച്ച് പേടിയായിട്ടുണ്ട്. അവരിപ്പം വണ്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുന്നു. ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അയാൾ തയ്യാറല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ് കൂടുതൽ വരുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊട്ടക്ഷനിൻ്റെ രീതിയിലേക്കൊന്നും ഇവർ തരുന്നില്ല. ഹൈക്കോടതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും അവർ കൃത്യമായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരാത്തൊരവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ഇനി ലോഡ് ഇറക്കാൻ പറ്റില്ല, ഇവിടെ ക്രമസമാധാനം ഉണ്ടാവില്ല, അതുകൊണ്ട് ലോഡ് തിരിച്ചുകൊണ്ടുപോകണമെന്നാണ് പോലീസ് പറയുന്നത്. ലോഡിറക്കാനായി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ സ്ഥാപനത്തിനകത്ത് ലോറി ലോഡിറക്കാനാകാതെ നിർത്തിയിട്ടിരിക്കുകയാണ്. സ്ഥാപനത്തിന് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ നിഷേധം അംഗീകരിക്കില്ലെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ CATU മാതമംഗലം ഡിവിഷൻ പ്രസിഡന്റ് PV ശങ്കരൻ പറഞ്ഞു. വർക്കലി എന്ന് പറയുന്ന പേരിൽ സ്ഥാപനം ഒരു ഏകദേശം ഏറെക്കുറെ ഒരു 10 വർഷം കൂടെ പണി വർക്ക് നടക്കുന്നുണ്ട്. അവർ ബിസിനസ് നടക്കുന്നുണ്ട്, വ്യാപാരം നടക്കുന്നുണ്ട്. അവിടെ ഇവിടുത്തെ തൊഴിലാളികൾ തന്നെയാണ് പണിയെടുക്കുന്നത്. ഒരു പരാതിയും ഇതുവരെ എവിടെയും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ആമാനമായി അധ്വാനിച്ച് തൊഴിൽ ചെയ്യുന്നു, ന്യായമായ കൂലി വാങ്ങിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനിടെയാണ് ഇയാൾ വേറെ പുതിയൊരു സ്ഥാപനം വലിയ തൊഴിലിട ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സ്ഥാപനത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണെന്നാണ് പറയുന്നത്. രണ്ടു പേർക്ക് തൊഴിൽ കാർഡ് അവർ സംഘടിപ്പിച്ചു. അവർക്കിവിടെ തൊഴിലെടുക്കാൻ സൗകര്യം വേണമെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾക്കതിൽ പരാതിയില്ല. തൊഴിൽ കാർഡ് കിട്ടിയ തൊഴിലാളികളാണ് തൊഴിൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ 20 പേരുകൂടെ മാതമംഗലം ബസാറിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവിടുത്തെ തൊഴിൽ പറ്റില്ല എന്നുള്ളൊരു നിലപാട് നമുക്ക് യൂണിയൻ എന്നുള്ളതിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. നേരത്തെ മാതമംഗലത്തെ മറ്റൊരു സ്ഥാപനത്തിൽ കയറ്റിറക്ക് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെങ്കിലും നേതാക്കളും കടയുടമയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിരുന്നു. നിലവിൽ തർക്കമുള്ള സ്ഥാപനത്തിൻ്റെ മാടായിലെ ശാഖയിൽ മാസങ്ങളോളം ചുമട്ടുതൊഴിലാളികളും ഉടമയും തമ്മിൽ തൊഴിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.